നമസ്കാരം കെഎസ്യുവിന്റെ ഭാരവാഹി യോഗത്തിൽ തല്ലുണ്ടായി എന്ന ചർച്ചകൾ തുടങ്ങാൻ കാരണമായത് ആധാർ തിരുത്തിയ ഭാരവാഹിയുടെ ഇടപെടൽ കഴിഞ്ഞ ഭാരവാഹി യോഗത്തിലെ ബിനിസ് തീരുമാനം നടപ്പിലാക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കമാണ് അടിപിടിയിൽ കലാശിച്ചത് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാ ഭവനിൽ മുതിർന്ന നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല കുട്ടി നേതാക്കളുടെ ക്ഷോഭം അതിർവിട്ട് റോഡിലെത്തിയതും പൊതുജനമെല്ലാം കണ്ടതും അതുകൊണ്ട് കൂടിയാണ് അവസാനം ചർച്ചയെല്ലാം അവസാനിപ്പിച്ച് യോഗം പിരിച്ചുവിട്ട് തലയൂരുകയായിരുന്നു എന്ന് കെഎസ്യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ പറഞ്ഞു പ്രായം കഴിഞ്ഞവരെയും കല്യാണം കഴിഞ്ഞവരെയും ഒഴിവാക്കാൻ കെഎസ്യു ഭാരവാഹി യോഗം തീരുമാനിച്ചിരുന്നു എറണാകുളത്തെ യോഗം മിനിറ്റ്സും എഴുതി എന്നാൽ അത് നടപ്പായില്ല ഇതിനൊപ്പം എൻഎസ്യു നേതൃത്വവും പുതിയ ഭാരവാഹികളിൽ കല്യാണം കഴിച്ചവരെയും പ്രായം കൂടുതലുള്ളവരെയും ഒഴിവാക്കാൻ തീരുമാനിച്ചു എന്നാൽ തിരുവനന്തപുരത്തെ യോഗത്തിലും പ്രായം കൂടിയവരും വിവാഹം കഴിച്ചവരും എത്തി എൻഎസ്യു നേതൃത്വത്തിന്റെ നിർദ്ദേശാനുസരണം രാജിവെക്കുമെന്ന നിലപാടെടുത്ത നേതാവും കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇയാൾ ആധാർ കാർഡുമായിട്ടാണ് എത്തിയത് തനിക്ക് പദവിയിൽ തുടരാനുള്ള വയസ്സേ ഉള്ളൂവെന്ന് ആധാർ കാർഡ് ഉയർത്തി വാദിച്ചു എന്നാൽ കയ്യിലുണ്ടായിരുന്ന ആധാർ കാർഡ് ആർക്കും നൽകിയതുമില്ല എല്ലാ ഭാരവാഹികളുടെയും പ്രായം ആധാറിലൂടെ പരിശോധിക്കാൻ കെഎസ്യുവിൽ ധാരണയായിരുന്നു എല്ലാവരുടെയും ആധാർ വെബ്സൈറ്റിലൂടെ ഒടിടി സഹായത്താൽ കണ്ട് ഉറപ്പിക്കാനായിരുന്നു തീരുമാനം ഇത് മനസ്സിലാക്കി ആധാർ കാർഡിൽ നേതാവ് തിരുത്തൽ വരുത്തിയെന്ന് മറുഭാഗം പറഞ്ഞു എസ്എസ്എൽസി ബുക്കിലെ പ്രായവും മറ്റും ചൂണ്ടിക്കാട്ടിയാണ് എതിർവിഭാഗം പ്രതിരോധം തീർത്തത് ഇതിനിടെ ദേശീയ സെക്രട്ടറിയാണ് പ്രായം കൂടുതലുള്ള ആളിനെ സംരക്ഷിക്കുന്നത് എന്ന് മറ്റൊരാൾ വിളിച്ചു പറഞ്ഞു ഇതോടുകൂടി തൃശൂരിൽ നിന്നുള്ള വിദ്യാർത്ഥി നേതാവ് ചാടി എഴുന്നേറ്റു ദേശീയ സെക്രട്ടറിയുടെ അതിവിശ്വസ്തനായിരുന്നു ഇയാൾ ഇതോടുകൂടിയാണ് ചേരിതിരിഞ്ഞുള്ള തർക്കം തുടങ്ങിയത് എഐ ഗ്രൂപ്പിലെ വിദ്യാർത്ഥി നേതാക്കൾ ഒരുമിച്ച് പ്രതിരോധിച്ചു ഇതിനിടെ വിവാഹം കഴിച്ചവർക്ക് ഇളവ് വേണമെന്ന വാദവും ഒരാൾ ഉയർത്തി ഇതുകൂടിയായപ്പോൾ ബഹളം നിയന്ത്രണാതീതമായി ഈ സമയം കെപിസിസി ഓഫീസിൽ മുതിർന്ന നേതാക്കൾ ആരും ഉണ്ടായിരുന്നില്ല ബഹളം കേട്ട് തൊട്ടടുത്ത ഹോട്ടലിലുള്ളവർ പോലും പുറത്തേക്ക് ഇറങ്ങി ഇതിനിടെ കളി കൈവിട്ട് പോകുന്നുവെന്ന് വിദ്യാർത്ഥി നേതാക്കൾ തന്നെ തിരിച്ചറിയിക്കുകയായിരുന്നു ഒരു തീരുമാനവും എടുക്കാതെ അവർ യോഗം പിരിഞ്ഞ് വീട്ടിലേക്ക് പോയി ചാനലുകളിലും മറ്റും ബ്രേക്കിംഗ് ന്യൂസ് വന്നപ്പോഴാണ് നേതാക്കളെല്ലാം അറിഞ്ഞത് ഈ വിവാദങ്ങളിൽ ഇനി എന്ത് സംഭവിക്കുമെന്ന് ചോദ്യമുയരുന്നുണ്ട് ഇതിനിടെ സംഘർഷമുണ്ടായി എന്നത് അടിസ്ഥാനരഹിതമാണ് എന്ന് കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പറഞ്ഞു പ്രായപരിധി പിന്നിട്ടവരും വിവാഹം കഴിഞ്ഞവരുമായി 10 പേർ കെഎസ്യു സംസ്ഥാന കമ്മിറ്റിയിലുണ്ട് ഇവരെ എന്തുകൊണ്ട് ഒഴിവാക്കുന്നില്ലെന്ന് ആലപ്പുഴയിൽ നിന്നുള്ള എ ഗ്രൂപ്പുകാരനായ നേതാവ് ചോദിച്ചു ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എൻഎസ്യു ഐ നേതൃത്വമാണ് എന്നായിരുന്നു കെഎസ്യു സംസ്ഥാന പ്രസിഡന്റിന്റെ മറുപടി പ്രായപരിധി പിന്നിട്ട നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് ചർച്ച തുടർന്നതോടെ തൃശൂരിൽ നിന്നുള്ള നേതാവ് പ്രകോപിതനായി തുടർന്നുണ്ടായ വാക്കേറ്റവും മുന്തും തള്ളും ചേരിതിരിഞ്ഞുള്ള ഏറ്റുമുട്ടലിൽ കലാശിച്ചു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശനുമായി അടുപ്പമുള്ള സേവ്യർ അലോഷ്യസിനെ ലക്ഷ്യമിട്ട് എഐ ഗ്രൂപ്പുകൾ ഒന്നിച്ച് പ്രശ്നമുണ്ടാക്കിയെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആരോപണം ഇതിനിടെയാണ് കെഎസ്യു സംസ്ഥാന കമ്മിറ്റിക്കിടെ നേതാക്കൾ തമ്മിൽ സംഘർഷമുണ്ടായി എന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമെന്ന് കെഎസ്യു സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ പ്രതികരിച്ചത് കെപിസിസി ആസ്ഥാനത്ത് ചേർന്ന യോഗത്തിൽ സംഘടനാപരമായ കാര്യങ്ങളെക്കുറിച്ചും തുടർ പ്രവർത്തനങ്ങളെക്കുറിച്ചുമുള്ള ആരോഗ്യപരമായ ചർച്ചകൾ ഉണ്ടായി എന്നും യോഗത്തെക്കുറിച്ചുള്ള മറ്റ് വാർത്തകൾ വസ്തുതാവിരുദ്ധമാണ് എന്നും അലോഷ്യസ് സേവ്യർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു